Hello everyone, welcome to MP's World. Matchbox, തീപ്പെട്ടി നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. പക്ഷെ നമ്മളത് മാക്സിമം ഈ കൊള്ളി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിച്ചെറിയാണ് പതിവ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഐഡിയാസ് ഉപയോഗിച്ച് പല 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 ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാല് ഐറ്റംസാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതായത് മെയിൻലി ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ടോയ് ടൈപ്പ് ആയിട്ടുള്ള നാല് സാധനങ്ങളാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ ആ നാല് സാധനങ്ങൾ തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടോയ് അല്ല, നിങ്ങൾക്ക് ഒരു മ്യൂസിക്കിനോ എന്തിനെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരെണ്ണമാണ്. ഒരു തീപ്പെട്ടിയുടെ മുകളിൽ റബ്ബർ ബാൻഡ് റാപ്പ് ചെയ്ത് ഇട്ടിട്ട് ഒരു മാച്ച് സ്റ്റിക്കും ഇത് ഭയങ്കര സിമ്പിളാണ്. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയെങ്കിലും നല്ല സൗണ്ടുള്ളൊരു സാധനമാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് അറിയാൻ പറ്റും. ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളൊരു ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളൊരു ക്ലൈംബിംഗ് ടോയ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം അതിന് സിമിലർ ആയിട്ടുള്ളൊരു ടോയ് ആണ്. അതിന് മാച്ച് ബോക്സ് എടുക്കുക, അതിൻ്റെ സൈഡിൽ ഓൾമോസ്റ്റ് സെൻറ്ററിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു പോയിന്റിൽ ഹോൾഡിടുക. ഇതിന് സെയിം ഓപ്പോസിറ്റ് സൈഡിലും ഹോളിടാം. നമ്മളിപ്പം ഹോളിട്ട പോർഷൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ രണ്ട് പോർഷനിൽ രണ്ട് ഹോൾസും കൂടി ഇടാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഹോൾസിലൂടെ ഒരു ത്രെഡ് കിടക്കണം. അതായത് ഫസ്റ്റ് ഇതിലൂടെ കയറ്റിയിട്ട് ഈ ഹോളിലൂടെ എടുത്ത് ഇതിലൂടെ കയറ്റി ഇതിലൂടെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പോർഷനായിട്ട് കയറ്റാം. ഉള്ളിൽ കൂടെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു കമ്പിയുടെ അറ്റത്ത് ഇതൊന്ന് ഇതേപോലെ ചുറ്റിയിടുക. എന്നിട്ട് ആ കമ്പിയുടെ അറ്റം ഈ ഹോളിലൂടെ മുകളിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളിത് തിരിച്ചിടുക അതേപോലെ തന്നെ. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് തമ്മിൽ കെട്ടുക. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിൽ ഹോളുള്ള പോർഷൻ ഈ കൈയിൻ്റെ ഇവിടെ കുറച്ചിങ്ങനെ വൈഡാക്കി പിടിക്കുക. മറ്റേ ത്രെഡ് ജസ്റ്റ് അത്ര വൈഡാക്കാതെ ചെറുതായിട്ട് പിടിക്കുക. എന്നിട്ട് ഈ കൈ നമ്മൾ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്താൽ ആ തീപ്പെട്ടി മുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ കൈയുടെ അടുത്തേക്ക് കയറി വരുന്നതാണ്. നമ്മൾ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ കയ്യിൽ പിടിച്ചിട്ട് ഈ രീതിയിലൊരു ആക്ഷൻ കൊടുക്കുന്നേ ഉള്ളൂ. അതിന് ഇവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു സ്പൈഡറിൻ്റെ പിക്ചറോ അല്ലെങ്കിൽ ചെറിയ ഇൻസെക്റ്റിൻ്റെ പിക്ചറോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ രസമായിരിക്കും. ആ ഇൻസെക്റ്റ് പോകുന്ന പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ വെച്ച് ഇതിൻ്റെ മേലൊരു റെഡ് ബീറ്റിലിൻ്റെ പിക്ചർ വരച്ചിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാലും ആ ബീറ്റിലിങ്ങനെ നടന്നു പോകാൻ ഇതിൻ്റെ മേലെ കൂടെ നടന്നു പോകുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയൊരു ടോയ് ഗണ്ണാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു മാച്ച് ബോക്സ് വേണം, കുറച്ച് റബ്ബർ ബാൻഡ്സ്, പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒരു സ്റ്റിക്കായാലും മതി. പിന്നെ ബുള്ളറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ചെറിയൊരു സ്ട്രിപ്പ് പേപ്പർ, ഇത് ഞാൻ പേപ്പർ റോൾ ചെയ്തതിന് ശേഷം പരത്തി വെച്ചാണ്. അപ്പോൾ ചെറിയൊരു കട്ടി ഉണ്ടാവും. ഫസ്റ്റ് ഒരു ചെറിയ പീസ് നമ്മൾ ഈ ഒരു സൈഡിൽ, അതായത് മാച്ച് ബോക്സിൻ്റെ ചെറിയ സൈഡിൽ ഒരു ചെറിയ പീസ് വെക്കുക. എന്നിട്ട് റബ്ബർ ബാൻഡ് ഇടുക. അതായത് അധികം താഴത്തേക്ക് റബ്ബർ ബാൻഡ് ഇടേണ്ട, ഈ ഓൾമോസ്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. ഈ ഒരു രീതിയിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പോലെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റിക്ക് അതിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലെ വെച്ചിട്ട്
നമ്മൾ രണ്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് നിന്ന് ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബുള്ളറ്റ് ഈ റബ്ബർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യണം. അപ്പം ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ഇട്ടിട്ട് അതിനുള്ളിൽ കൂടെ റബ്ബർ ബാൻഡ് പാസ് ചെയ്തിട്ട് കെട്ടാം. ബട്ടണൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബട്ടൺ ഹോളിനുള്ളിൽ കൂടെ റബ്ബർ ബാൻഡ് പാസ് ചെയ്തിട്ട് ടൈ ചെയ്താൽ മതി. ഇതിപ്പോൾ പേപ്പർ ആയതുകൊണ്ട് ഇവിടെ ഞാൻ രണ്ട് സ്റ്റേപ്ലർ അടിച്ചു വെക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ബുള്ളറ്റ് ഉണ്ടാക്കി. ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷനിൽ റബ്ബർ ബാൻഡ് ഫ്രീ ഹാൻഡ് ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ചിട്ട് ഈ പോർഷൻ നമ്മൾ ഈ രണ്ട് സ്റ്റിക്കിൻ്റെ ഇടയിലായിട്ട് ഫിക്സ് ചെയ്യാം. ഈ രീതിയിലായിരിക്കും ഇവിടുന്ന് റബ്ബർ ബാൻഡ് പോയിട്ട് ഈ ബുള്ളറ്റ് ഇവിടെ ഈ രണ്ട് സ്റ്റിക്കിൻ്റെ ഇടയിൽ ഫിക്സ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഗണ്ണ് ഹോൾഡ് ചെയ്യുന്ന പോലെ ഹോൾഡ് ചെയ്തിട്ട് ഈ പോർഷൻ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇത് റിലീസാവും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹോൾഡ് ചെയ്യുന്ന പോലെ വെച്ചിട്ട് ഈ കൈൻ്റെ ഈ ഭാഗം കൊണ്ട് ഇവിടെ ഉള്ളോട്ട് പ്രസ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഇത് ആരുടെയും മേലേക്കൊന്നും വിടരുത്, കാരണം ബട്ടണൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല സ്ട്രെച്ച് ആയിരിക്കുകയാണെങ്കിൽ മേലെ കൊണ്ടാൽ കുറച്ച് വേദന ഉണ്ടാവും. അടുത്തതായി നമുക്കൊരു ചെറിയൊരു ടിപ്പർ ലോറി ഉണ്ടാക്കാം. അതിനാവശ്യം രണ്ട് മാച്ച് ബോക്സാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഒരു മാച്ച് ബോക്സിൻ്റെ പുറമത്തെ ഭാഗം ഈ ഒരു ലെങ്ത്തിന് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത മാച്ച് ബോക്സിൻ്റെ ഷെല്ല് ഇതിനകത്ത് ഈ രീതിയിൽ വെക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളത്തെ ബോക്സ് അതിൻ്റെ ഈ ഒരു പോർഷൻ നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഈ ഒരു ഭാഗം മാത്രം ഈ രീതിയിൽ, എന്നിട്ട് ഈ ഫ്ലാപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. ഈ രീതിയിൽ സ്റ്റിക്ക് ചെയ്യാം. ഒരു ഷേപ്പ് കിട്ടി. ഇനി ഇതാണ് നമ്മൾ ടിപ്പറിലെ ലോറിയിൽ നമ്മൾ ലോഡ് കൊണ്ടുവന്ന ഭാഗം. ഇനി ഇത് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു മാച്ച് സ്റ്റിക്ക് എടുക്കുക, എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ ചെറിയൊരു ഹോൾ ഇടുക. അതായത് ഈ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഇത്രയും പോർഷനിൻ്റെ ജസ്റ്റ് ഒരു പോയിൻ്റ് മുകളിലായിട്ട് ഒരു ഹോൾ ഇടുക, എന്നിട്ട് ഈ മാച്ച് സ്റ്റിക്ക് അതിലൂടെ പാസ് ചെയ്യാം. ഇതേപോലെ പാസ് ചെയ്ത് കഴിഞ്ഞ് ഈ രീതിയിൽ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിനി ടിപ്പർ അൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലൂടെ കൈയിട്ടിട്ട് ഈ മാച്ച് സ്റ്റിക്ക് നമ്മൾ താഴോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ സാധനം റൈസ് ചെയ്യും. ഇനി നമുക്കിതിന് നാല് ടയർ ഉണ്ടാക്കാം. കാർഡ്ബോർഡിൽ കട്ട് ചെയ്തെടുത്ത് നാല് പീസ് ടയറാണ്. അതായത് കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇതിനകത്ത് ഈ രണ്ട് ടയർ ഈ രീതിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒട്ടിച്ച ഈ സ്ട്രോയുടെ പീസുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് ഈ ഭാഗത്ത് അടുത്ത ടയറും കൂടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ ടയർ ഫിക്സ് ചെയ്തതിൻ്റെ അടിയിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തതിനുള്ള ഗുണം എന്താ വെച്ചാൽ ഇത് ഫ്രീ ആയിട്ട് റോൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി നമുക്കിതിനകത്ത് എന്തെങ്കിലും ലോഡ് ചെയ്തിട്ട് അൺലോഡ് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ ലിഫ്റ്റ് ആവുന്നതായിരിക്കും.